ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാക്കിൾ ടിപ്സിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലോട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൂർ ഫിഷിംഗ് തുടക്കക്കാർ അറിയേണ്ടതെല്ലാം എന്നുള്ളതിൻ്റെ പുതിയൊരു എപ്പിസോഡാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെൻ്റ് ടൈപ്പ് ഷാഡുകളിൽ നമുക്ക് എങ്ങനെ വളരെ കറക്റ്റായിട്ട് ജിഗ്ഗഡ് റിഗ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇനി നമ്മൾ ജിഗ്ഗഡ് റിഗ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. നമുക്കറിയാം ഒരുപാട് വെറൈറ്റി ടൈപ്പുകളിലും അതുപോലെ ഷേപ്പുകളിലും അതുപോലെ ആക്ഷനുള്ള ഷാഡുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ജിഗ്ഗഡ് സെലക്ട് ചെയ്യുമ്പോഴും അതുപോലെ റിഗ് ചെയ്യുമ്പോഴും ഒരു കാരണവശാലും നമ്മുടെ ആ ഷാഡിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആക്ഷൻ നഷ്ടപ്പെടാത്ത വിധത്തിലായിരിക്കണം നമ്മളത് റിഗ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ ജിഗ്ഗഡ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ റിഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഉക്കപ്പ്. നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഫിഷിനനുസരിച്ച് അല്ലെങ്കിൽ ആ ഫിഷിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് ഉക്കപ്പ് കിട്ടുന്ന വിധത്തിലായിരിക്കണം നമ്മൾ ആ ജിഗ്ഗഡ് റിഗ് ചെയ്യേണ്ടത്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം സ്വാഭാവികമായിട്ട് വെയിറ്റ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഫിഷിംഗ് സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് എത്ര ലോങ്ങിൽ കാസ്റ്റ് ചെയ്യണം, അതുപോലെ എത്ര ഡീപ്പിൽ പോകണം, അല്ലെങ്കിൽ എത്ര പെട്ടെന്ന് ഡീപ്പിൽ എത്തണം എന്നുള്ള സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള വെയിറ്റുകൾ നമുക്ക് സെലക്ട് ചെയ്യാവുന്നുള്ളൂ. നമുക്ക് ചില ഷാഡ് എന്താ പറയുക, ജിഗ്ഗഡുകൾ സെയിം സൈസ് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെയിറ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അതങ്ങനെ സെലക്ട് ചെയ്യാം. ഇനി നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം നമുക്ക് ഒരുപാട് വെറൈറ്റി സൈസുകളിലാണ് നമുക്ക് സാധാരണ ഷാഡുകൾ വരുന്നത്. നമുക്ക് എല്ലാ ഷാഡും നമുക്കൊരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് സൈസ് മുതൽ നമുക്ക് 5 ഇഞ്ച്, 7, 8 ഇഞ്ച് സൈസുകളിലൊക്കെ വലിയ ഷാഡുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പം നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്ന ഡാസിൽ മിനോ സീമാൻ്റെ ഡാസിൽ മിനോ ആണ്. അപ്പോൾ ഡാസിൽ മിനോ നമുക്ക് കണ്ട ഡിഫറെൻ്റ് ആയിട്ടുള്ള 3 ഇഞ്ചും അതുപോലെ 5 ഇഞ്ച്, 4.5 ഇഞ്ചിൻ്റെ ഒക്കെ ഷാഡുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് എല്ലാ സൈസിനും ഒരു സിംഗിൾ നമ്മൾ സാധാരണ കണ്ടുവരുന്ന മസ്റ്റാർഡിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന ജിഗ്ഗഡ്, ഇതാണ് നമ്മൾ നോർമലായിട്ട് അധികം പേര് ഉപയോഗിക്കുന്നത്. ഈ ഒരു ജിഗ്ഗഡ് മാത്രമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലൂറിൻ ഷാഡിൻ്റെ സ്വാഭാവികമായ ആക്ഷൻ നഷ്ടപ്പെടാതെ മാക്സിമം ഉക്കപ്പ് കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ജിഗ്ഗഡ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മസ്റ്റാർഡിൻ്റെ ജിഗ്ഗഡുകൾ. ഈ മസ്റ്റാർഡിൻ്റെ ജിഗ്ഗഡ് നമുക്കത് 3.5 അതുപോലെ സോറി 3x05, 4x05, 7x0 പല സൈസുകളും നമുക്ക് അവൈലബിൾ ആണ്. അതുകൂടാതെ തന്നെ കണ്ടത് ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഷേപ്പുകളിലുള്ള ജിഗ്ഗഡുകളും അതുപോലെ ഉക്കുകളും അവൈലബിൾ ആണ്. ഇതിപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഓണറിൻ്റെ ഒരു ഉക്കാണ്. നമുക്ക് ഇത് എക്സ്ട്രാ വെയിറ്റ് കൊടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ഉക്കാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഉക്കാണ് ഈ കാണുന്നത്. ഇനി നമ്മൾ സെലക്ട് ചെയ്യുന്ന നമ്മൾ വാങ്ങിക്കുന്ന ഷാഡിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ജിഗ്ഗഡ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാ ഷാഡുകളും അവർ കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ അവർ ഒന്നില്ലെങ്കിൽ ജിഗ്ഗഡ് ആ കമ്പനിയുടെ തന്നെ ജിഗ്ഗഡുകൾ അല്ലെങ്കിൽ അതിന് ഏറ്റവും പറ്റുള്ള ജിഗ്ഗഡുകൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ടൈം അങ്ങനെയുള്ള ജിഗ്ഗഡുകൾക്ക് വളരെ വിലയായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ജിഗ്ഗഡ് നമ്മുടെ സ്കിഡിൻ്റെ കൂടെ, സ്കിഡ് ലൂറിൻ്റെ കൂടെ, ചേസ് ബൈറ്റിൻ്റെ അൾട്ടിമേറ്റ് സ്കിഡിൻ്റെ കൂടെ കിട്ടുന്ന ഒരു ജിഗ്ഗഡാണ്. പക്ഷേ ആ സ്കിഡിനേക്കാളും വിലയാണ് ഈ ഒരു ജിഗ്ഗഡിന്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു സാധാരണ പർപ്പസിന് പ്രത്യേകിച്ച് കല്ലിൽ കുടുങ്ങിപ്പോകുന്ന കട ഈ ഒരു ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ്. നമുക്ക് അത്രയും റേറ്റ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുപോലെ നമുക്കറിയാം നമ്മുടെ ജെ ബി ഷാഡ് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു നമ്മുടെ ഒരു ഷാഡാണ്. ആ ഷാഡിൻ്റെ കൂടെ നമുക്കറിയാം മസ്റ്റാർഡിൻ്റെ ഏറ്റവും ഐഡിയൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മസ്റ്റാർഡിൻ്റെ, അതുപോലെ ഇപ്പോൾ ഞാനിപ്പോൾ ഈ കാണുന്ന ഡാസിൽ മിനോ, ഡാസിൽ മിനോ ഒക്കെ ഞാൻ മസ്റ്റാർഡിൻ്റെ ജിഗ്ഗഡല്ല ഉപയോഗിച്ചിട്ടുള്ളത്. അതിന് പകരം ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ഓണറിൻ്റെ. എന്തിനാണ് അത് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമുക്ക് കണ്ടില്ല കൂടുതൽ ഉക്കപ്പ് കിട്ടാനും കുറച്ചുകൊണ്ട് വലിയ മീനുകൾ അടിക്കുമ്പോൾ താങ്ങുവാനും ആണ്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ലൂറിൻ്റെ ആക്ഷൻ ഒന്നുകൂടി കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കണ്ടില്ല, ഇത് വളരെ വലുതായിട്ടുള്ള ഒരു വലിയൊരു ഷാഡാണ്. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന 3x0 അല്ലെങ്കിൽ 4x0 ഉക്ക് പോരാ. അവിടെ നമുക്ക് കുറച്ചുകൂടി വലിയ ഉക്കുകൾ അവിടെ ഉപയോഗിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു ഷാഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം 5.5 ഇഞ്ച് ലെങ്ത് ഉണ്ട്. അപ്പോൾ 5.5 ഇഞ്ച് ലെങ്ത് ഉള്ള ഈ ഷാഡിന് നമ്മൾ ഉപയോഗിക്കുന്ന മസ്റ്റാർഡിൻ്റെ 4x5x0 ആണ് നമ്മൾ സാധാരണ നമ്മൾ ജെ ബി ഷാഡിന് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ബെർക്ലയുടെ പവർ ബൈറ്റ് ഒരു 3 ഇഞ്ചോ അല്ലെങ്കിൽ 3.5 ഇഞ്ച് അല്ലെങ്കിൽ 4 ഇഞ്ച് വരുന്ന പവർ ബൈറ്റിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് പകരം നമ്മൾ 7x0 ഉക്ക് ആണ് നമ്മൾ ഇത്രയും സൈസ് വരുന്ന ഇത്രയും വലുപ്പം നമ്മൾ 5 ഇഞ്ച് അല്ലെങ്കിൽ മോർ ദാൻ 4 ഇഞ്ച് ഒക്കെ വരുന്ന ഷാഡുകളാണെങ്കിൽ നമ്മളൊരു 7x0 അല്ലെങ്കിൽ 6x0 ഉക്കുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അവിടെ നമ്മൾ ആ ഒരു 3x0 അല്ലെങ്കിൽ 4x0 ഉക്കുകളാണെങ്കിൽ നമുക്ക് മീൻ അടിച്ചാൽ മിസ്സാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ അപ്പം നമ്മൾ ജെ ബി ഷാഡിൻ്റെ കാര്യം പറഞ്ഞു, നമ്മൾ ജെ ബി ഷാഡിന് നമ്മൾ 3x0 മുതൽ 5x0 വരെയുള്ള 5x0 ആയിരിക്കും ഏറ്റവും ഐഡിയൽ നമ്മൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ജിഗ്ഗഡ്. അപ്പോൾ ജെ ബി ഷാഡിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 3.5 ഇഞ്ച് ആണ് വരുന്നത്. അതിന് നമ്മൾ കറക്റ്റായിട്ട് നമ്മളൊരു 3x0 അല്ലെങ്കിൽ 5x0 ഉക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ
നമ്മുടെ ജെ ബി ഷാടിൻ്റെ ഏറ്റവും നല്ല ആക്ഷനും ഒരുവിധം മീനൊന്നും മിസ്സാവാതെ നമുക്ക് ഉക്കപ്പ് റേഷ്യോ വളരെ കൂടുതലായിട്ട് കിട്ടുകയും ചെയ്യും. ഇനി ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചിട്ടുള്ള ഡാസിൽ മിനോ. അപ്പോൾ ഡാസിൽ മിനോയിൽ എന്തുകൊണ്ട് ഞാൻ ആ ഒരു 5x0 അല്ലെങ്കിൽ 4x0 നമ്മുടെ ജിഗഡ് ഉപയോഗിക്കാതെ എന്തുകൊണ്ട് ഞാൻ ആ ഓണറിൻ്റെ ജിഗഡ് ഉപയോഗിച്ചിട്ടുള്ളത് കണ്ടില്ലേ. നമ്മുടെ ആ ഒരു 3x0 ജിഗഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കണ്ട നമുക്ക് ഇത്രയും നമുക്ക് അതിൻ്റെ ജിഗ് റിഗ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഒന്നുകൂടി അല്ല ഉക്കപ്പ് റേഷ്യോ നമുക്ക് കുറച്ച് കുറവായിരിക്കും. നേരെ മറിച്ച് നമ്മൾ ഈ ഒരു കർലി ആയിട്ടുള്ള ഇങ്ങനെയുള്ള ജിഗഡുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഒത്തിരി കുറച്ചും കൂടി കൂടുതലായിട്ട് നമുക്ക് ഉക്ക പ്രഷ്യോ, ഇതിപ്പോൾ 7x0 ആണ് സൈസ്. അപ്പോൾ കൂടുതലായിട്ട് നമ്മുടെ ഉക്ക് ആ ഷാഡിൽ കവർ ചെയ്യും, ഷാഡിൻ്റെ ലെങ്ത്ത് കവർ ചെയ്യുകയും അപ്പോൾ മീൻ അടിക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടിയും പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യാനും ഉള്ള ചാൻസ് ഉണ്ട്, സ്ട്രൈക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇത് ആ ഓണറിൻ്റെ തന്നെ അതിന് കുറച്ച് ചെറിയതായിട്ടുള്ള വലുപ്പം കുറഞ്ഞിട്ടുള്ള നമ്മുടെ ഉക്കാണ് ഈ കാണുന്നത്. കാരണം നമുക്കിതിൻ്റെ ബോഡി, ഇതിൻ്റെ കർലി ടൈൽ നമുക്ക് ഒരിക്കലും കർലി ടൈൽ ഉപയോഗിക്കാം, നമുക്ക് ഒരിക്കലും ടൈലിൻ്റെ ഭാഗത്തേക്ക് നമ്മുടെ ഉക്ക് വരാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ബോഡി ചെറുതായതുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടി ചെറിയ ഉക്കുകൾ നമ്മൾ ആ ഒരു ജിഗഡിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ചെറിയ ഒരുപാട് ഷാഡുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, നമുക്ക് ഭയങ്കര റിസൾട്ട് ഉള്ള, നമ്മളൊരുപാട് വീഡിയോസിൽ വറ്റനെ പിടിക്കുന്നൊക്കെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ഷാഡുകൾക്ക് നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ഈ ഉപയോഗിക്കുന്ന വലിയ ജിഗഡുകൾ ഉപയോഗിച്ചിട്ട് നമ്മളതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആക്ഷൻ നോക്കാം. നമ്മൾ ചെറിയ ഷാഡുകൾ ഉപയോഗിക്കുന്ന ചെറിയ മീനെ ടാർഗറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ആ ചെറിയ മീനായതിന് അതിനനുസരിച്ചുള്ള ചെറിയ ഉക്കുകൾ നമുക്ക് മതി. അപ്പോൾ ഈ കാണുന്നത് വളരെ നല്ല അടിപൊളി, നമ്മൾ ജാബേഴ്സിൻ്റെ വളരെ പവർഫുൾ ആയിട്ടുള്ള, നിങ്ങൾ നമ്മുടെ വീഡിയോയിൽ നമ്മളൊരിക്കൽ ഈ ഒരു സെയിം ജിഗഡ് ഉപയോഗിച്ച് നമ്മളൊരു 1 കിലോത്തിൻ്റെ മുകളിലുള്ള ഒരു ചെമ്പല്ലി നമ്മൾ പിടിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല 2.5 കിലോത്തിൻ്റെ ചെമ്പല്ലിയൊക്കെ കയറിയിട്ടുള്ള ഒരു ഉക്കാണ് ആ ജാബേഴ്സിൻ്റെ ഉക്ക്. അപ്പോൾ നിങ്ങൾക്കിപ്പം നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഉക്കാണ്, വളരെ പവർഫുൾ ആയിട്ടുള്ള ചെറിയ നമുക്ക് പ്രത്യേകിച്ച് വറ്റയൊക്കെ നിങ്ങൾ പിടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 1 കിലോ 2 കിലോത്തിൻ്റെ വറ്റയൊക്കെ വളരെ ഈസി ആയിട്ട് കയറി പോരാവുന്നൊരു ജിഗഡാണ്. ഇനി നമുക്ക് ഷാഡുകളിൽ എങ്ങനെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ജിഗഡുകൾ റിഗ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇത് നമ്മുടെ എല്ലാ വീഡിയോസിലും നമ്മൾ കാണിക്കുന്നതാണ്. അപ്പോൾ ഇത് ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്ന ഒരുവിധം എല്ലാവർക്കും അറിയുന്നതായിരിക്കാം, എങ്കിലും ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി നമ്മൾ ആദ്യം നമ്മുടെ ജിഗഡും നമ്മുടെ ഷാഡിൻ്റെ വലുപ്പവും നോക്കുക. എത്രത്തോളം ജിഗഡ് ആ ഷാഡിൻ്റെ ഉള്ളിലോട്ട് പോകുന്നു, എന്നിട്ട് ആ വലുപ്പം നോക്കിയിട്ട് ആ ഒരു അടയാളത്തിലെത്തിയിട്ട് ആ വലുപ്പം നമ്മൾ എവിടെയാണ് അടയാളപ്പെടുത്തി അവിടെ നിന്നായിരിക്കണം നമ്മൾ ജിഗഡ് കോർത്ത് പുറത്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ കാണുന്നത് പോലെ നമ്മൾ ആ ഒരു അടയാളം നമ്മൾ നോക്കിയ സ്ഥലത്തു നിന്ന് ജിഗഡ് നമ്മുടെ ഉക്ക് പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ടുള്ള സൈസിലായിരിക്കും നമ്മൾ സാധാരണ നമ്മുടെ ജിഗഡ് ട്രിഗ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്നത് നിങ്ങൾ ട്രിഗർ എക്സിൻ്റെ സ്വിമ്മിംഗ് ക്രബ് 4 ഇഞ്ച് ആണ്. അപ്പോൾ നമ്മൾ ഈ ക്രബ്സ് മോഡൽ, അതായത് കർലി ടൈലുകളുള്ള ഇങ്ങനെയുള്ള ഷാഡുകൾക്ക് പൊതുവേ അതിൻ്റെ ലെങ്ത്ത്, അതായത് നമുക്ക് റിഗ് ചെയ്യാവുന്ന ലെങ്ത്ത് കുറവായിരിക്കും. കാരണം അതിൻ്റെ ടൈലിൻ്റെ ലെങ്ത്ത് ആയിരിക്കും അതിലധികം വരുന്നത്. അപ്പോൾ ഈ 4 ഇഞ്ച് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2.5 ഇഞ്ചോളം അതിൻ്റെ ബോഡിയും ബാക്കി ഒരു അറൗണ്ട് 2 അല്ലെങ്കിൽ 1.5 അതിൻ്റെ ടൈലും ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് 4 ഇഞ്ച് എന്ന് പറഞ്ഞാലും നമ്മൾ മറ്റുള്ള ഷാഡുകളെ കമ്പയർ ചെയ്യുമ്പോൾ അത്രയും ലെങ്ത്ത് കൂടിയിട്ടുള്ള ജിഗഡുകൾ ഈ കർലി ടൈലുകൾ ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ റെയിൻസിൻ്റെ ജി ടൈൽ ക്രബ്സ് ആണ്. ഇതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇവിടെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള മസ്റ്റാർഡിൻ്റെ 14 ഗ്രാംസിൻ്റെ ജിഗഡാണ്. നമ്മൾ നേരത്തെ ട്രിഗർ എക്സിൽ ഉപയോഗിച്ചിട്ടുള്ള സെയിം ജിഗഡ് തന്നെയാണ്. 14 ഗ്രാംസിൻ്റെ 5x0 സൈസ് ആയിട്ടുള്ള ജിഗഡാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ 4 ഇഞ്ചിൻ്റെ ബെർക്ലൈയുടെ പവർ ബൈറ്റ്, സോറി, ബെർക്ലൈയുടെ ഒരു ഷാഡാണിത്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള സെയിം മസ്റ്റാർഡിൻ്റെ 14 ഗ്രാംസിൻ്റെ ജിഗഡാണ്, 5x0 സൈസ് ജിഗഡാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ റിഗ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് സ്ട്രോമിൻ്റെ 360 GT കോസ്റ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷാഡാണ്. അതിൻ്റെ 4 ഇഞ്ച് സൈസാണ്. അപ്പോൾ ഞാൻ നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു ചില ഷാഡുകൾ വരുന്നത്, ചില ഷാഡുകൾക്ക് അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ജിഗഡുകൾ കമ്പനി തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ട്രോമിൻ്റെ തന്നെ 360 GT കോസ്റ്റൽ ജിഗുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ വളരെ അങ്ങനെയുള്ള ജിഗുകൾ ഉപയോഗിക്കുമ്പോൾ ഭയങ്കര കാണാൻ നല്ല ഭംഗിയുണ്ടാവും, കൂടുതൽ ഉക്കപ്പ് റേഷ്യോ ഒക്കെ ഉണ്ടാവും. ബട്ട് ദ പ്രോബ്ലം അഗെയിൻ, നമുക്ക് ആ ഒരു ജിഗഡുകൾ മാർക്കറ്റ് എക്സ്ക്ലൂസീവായിട്ട് അവൈലബിൾ ആണെന്നില്ല. ഇനിയിപ്പോൾ അവൈലബിൾ ആയാലും അതിൻ്റെ റേറ്റ് നമുക്ക് അഫോർഡബിൾ ആവണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ചലഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ ജെ ബി ഷാഡ് നമുക്കറിയാം, ആ ജെ ബി ഷാഡിൻ്റെ തന്നെ ആ കമ്പനിയുടെ തന്നെ ജിഗഡാണ്, ജെ ബിയുടെ ജിഗഡ്. ആ സെയിം നമ്മുടെ മസ്റ്റാർഡിൻ്റെ സെയിം
5x0 സൈസ്, അതുപോലെ വെയ്റ്റ് വരുന്നത് 14 grams ആണ് വെയ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു 4 inch നമുക്കൊരു ഐഡിയ അല്ല. പക്ഷേ 4 inch ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു 6x0 വരെ നമുക്ക് ഉപയോഗിക്കാവുന്നതുള്ളൂ. പക്ഷേ 5x0 മിനിമം 5x0 നമ്മളൊരു 4 inch സൈസിൻ്റെ ജിഗ് സോറി ഷാർഡുകളാണെങ്കിൽ മിനിമം ഒരു 5x0 സൈസുള്ള ജിഗ്ഗടുകൾ ഉപയോഗിക്കണം എന്നുള്ളതാണ്. അടുത്തത് നമ്മുടെ ജി ക്രാച്ചിൻ്റെ കൈറോസ്റ്റാർ 3.5 inch. നമ്മൾ അഗെയിൻ 3.5 inch എന്ന് പറഞ്ഞാൽ നമുക്ക് 5x0 ജിഗ്ഗട്ട് തന്നെ നമുക്ക് മതി, ധാരാളമാണ്. അപ്പോൾ നമ്മുടെ 5x0 സെയിം മസ്റ്റാർഡിൻ്റെ ജിഗ്ഗട്ട് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. മസ്റ്റാർഡിൻ്റെ 5x0 14 grams. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 14 grams അല്ല 17 grams വരെ, 17 അതുപോലെ 21 grams ഒക്കെ സെയിം സൈസിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഷാർഡുകൾ നമുക്കൊന്നും കൂടി ലോങ്ങിൽ എറിയണം എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമുക്കൊന്നും കൂടി ഡീപ്പ് വാട്ടറിലോട്ട് പെട്ടെന്ന് സിങ്ക് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 17 gramോ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരു 21 grams ഒക്കെ ഉപയോഗിക്കാം. അടുത്തൊരു ജിഗ്ഗഡ് എന്ന് ഷാർഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാഗറിൻ്റെ വൈറ്റ് ടിൻറ്റെയിൽ 4 inch. അപ്പോൾ ഈ ഒരു ഷാർഡിന് ഞാൻ ഉപയോഗിച്ചില്ല, കാരണം കുറച്ചും കൂടി ഇത് കുറച്ചും ഹെവി ആയിട്ടുള്ള മീനുകൾ അടിക്കാൻ ചാൻസ് ഉള്ളതും കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ളൊരു ഷാർഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ഓണറിൻ്റെ കൽറ്റിവയുടെ 7x0 ഉക്കാണ് ഞാനിതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഉക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ വെയ്റ്റ് വരുന്നില്ല. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് വെയ്റ്റ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഫിഷിംഗ് സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ഡീപ്പിലാണ് വലിക്കണമെങ്കിൽ, അതുപോലെ നമുക്ക് കുറച്ച് കൂടുതൽ ഡിസ്റ്റൻസിൽ എറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഉക്കുകൾ നമ്മൾ റിഗ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയല്ല, നമുക്ക് ആദ്യം അളവൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ചെറിയൊരു നമ്മുടെ ഉക്ക് ഇതിൻ്റെ തുടക്കത്തിലൊന്ന് റിഗ് ചെയ്തിട്ട് നമ്മൾ അപ്പം തന്നെ ഹെഡിലൊന്ന് പുറത്തെടുക്കുക. പുറത്തെടുത്ത് അതിൻ്റെ പൊസിഷൻ ക്ലിയർ ചെയ്തതിന് ശേഷം കടലേ കാണുന്നത് പോലെ നമ്മളിങ്ങനെയാണ് ഈ ഒരു ജിഗ്ഗടുകൾ നമ്മൾ റിഗ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ അതിന് ശേഷം നമുക്കതിൻ്റെ പൊസിഷൻ കറക്റ്റ് ആ സൈസ് നോക്കിയിട്ട് നമുക്കവിടെ റിഗ് ചെയ്താൽ മതി. സോ നമ്മളിങ്ങനെയുള്ളൊരു സ്റ്റെപ്പിലാണ് നമ്മൾ ഇതേപോലെയുള്ള ഉക്കുകൾ റിഗ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഇതേപോലെ കർലി ആയിട്ടുള്ള സ്ട്രൈറ്റ് അല്ലാത്ത ഉക്കുകൾ നമ്മൾ റിഗ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെറിയൊരു പോർഷനിൽ നമ്മൾ കയറ്റിയെടുത്തതിന് ശേഷമാണ് നമ്മൾ റിഗ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു സ്റ്റാഗറിൻ്റെ തന്നെ വേറൊരു മോഡൽ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളതായിരുന്നു. ഇതിൻ്റെ ഒറിജിനൽ 4 inch. ഈ ഒറിജിനൽ 4 inch ഞാൻ ആ കൾട്ടിവയുടെ 4x0 സൈസ് ഉക്കാണ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ 7x0 അല്ല 4x0, കുറച്ചുകൂടി സൈസ് കുറഞ്ഞിട്ടുള്ള ഉക്കാണ് നമ്മൾ ഈ ഒരു ഷാർഡിന് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ നമ്മൾ നേരത്തെ റിഗ് ചെയ്തതുപോലെ തന്നെയാണ് നമ്മൾ ഇങ്ങനെയുള്ള ഉക്കുകൾ റിഗ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ തിരിച്ച് എടുത്തിട്ട് നമ്മൾ ചെറിയൊരു പോർഷനിൽ നമ്മൾ കയറ്റിയെടുത്തതിന് ശേഷം നമുക്ക് റിഗ് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും നമുക്ക് താഴെ കൂടെ വലിച്ചെടുക്കാനൊക്കെ പറ്റും. ശരിക്കും എവിടെ അങ്ങനെ പെട്ടെന്ന് കുടുങ്ങുന്ന ഒരു പ്രശ്നങ്ങളൊന്നും വരില്ല. അതുകൊണ്ട് നമുക്ക് വെയിറ്റ് എക്സ്ട്രാ വെയിറ്റ് നമുക്ക് 10, 20, 15, 14 grams വെയിറ്റുകൾ നമുക്കിതിൽ ആഡ് ചെയ്യാം. അതിപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഓണറിൻ്റെ തന്നെ ജിഗ്രിഗ് എന്ന് പറയുന്ന ഒരു മോഡലാണ്. അതിൻ്റെ 14 grams വെയിറ്റ് എക്സ്ട്രാ വെയിറ്റ്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ നമ്മൾ ഫാസ്റ്റ് ടാച്ചോ അല്ലെങ്കിൽ സ്നാപ്പോ ഉപയോഗിക്കുമ്പോൾ അതിൽ ആദ്യം നമ്മൾ വെയിറ്റ് നമ്മൾ ഫാസ്റ്റ് ടാച്ചിൽ കൊടുത്തതിന് ശേഷം രണ്ടാമതായിട്ട് നമ്മുടെ ഷാർഡ് കോർക്കും. അപ്പോൾ നമുക്കൊന്നുകൂടിയും കുറച്ചുകൂടി നമുക്ക് ആക്ഷൻ കൂടുതലായിട്ടുള്ള ആക്ഷനും അതുപോലെ ലൂറിൻ്റെ ടെയിലൊക്കെ ശരിക്കും നന്നായിട്ട് ടെയിൽ ആക്ഷനൊക്കെ വളരെ കൂടുതലായിട്ട് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മളെ മറ്റുള്ള റിഗിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഇനി നമുക്ക് അടുത്തൊരു ഷാർഡ് നമ്മുടെ ലക്കി ജോണിൻ്റെ മക്കോറ എന്ന് പറഞ്ഞിട്ടുള്ള 6 inch ഷാർഡാണ്. അപ്പോൾ നമുക്ക് 6 inch ഷാർഡ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വളരെ വലിയ ഷാർഡാണ്. അവിടെയൊക്കെ നമുക്ക് എന്താ പറയുക ഫിഷ് മീനിൻ്റെ ഉക്കപ്പ് കിട്ടണമെങ്കിൽ നമുക്ക് വലിയ ജിഗ്ഗഡ് തന്നെ അല്ലെങ്കിൽ വലിയ ഉക്ക് തന്നെ ഉപയോഗിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഈ ഓണറിൻ്റെ 7x0 ഉക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മസ്റ്റാർഡിൻ്റെ 7x0 ജിഗ്ഗഡുകൾ ഉപയോഗിക്കാവുന്നുള്ളൂ. അതിൻ്റെ നമുക്ക് കൂടുതൽ ലെങ്ത്
ദൂരത്തിൽ ഡിസ്റ്റൻസിൽ പോകണമെന്നുണ്ടെങ്കിൽ 21 ഗ്രാമിൻ്റെയോ അല്ലെങ്കിൽ 17 ഗ്രാമിൻ്റെയോ അല്ലെങ്കിൽ അതിനും കൂടിയിട്ടുള്ള വെയ്റ്റുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇവിടെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് 14 ഗ്രാമിൻ്റെ എക്സ്ട്രാ വെയ്റ്റ്, ഓണൻ്റെ തന്നെ എക്സ്ട്രാ വെയ്റ്റാണ് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരിക്കലും 6 ഇഞ്ചിൻ്റെ ഒക്കെ ഷാഡുകൾ ഉപയോഗിക്കുമ്പം നമ്മളൊരു 7x0 സൈസ് തന്നെ ഉള്ള ജിഗഡുകളോ അല്ലെങ്കിൽ ഒക്കുകളോ ഉപയോഗിക്കാതെ നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്. ഇനി നമുക്ക് ചെറിയ ഷാഡുകൾ റിഗ് ചെയ്യുന്നത് നമ്മുടെ ബെർക്ലെയുടെ പവർ ബൈറ്റ് റിപ്പിൾ ഷാഡിൻ്റെ 2 ഇഞ്ച്, നമ്മൾ ഓൾറെഡി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു വീഡിയോ ഇതിൻ്റെ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ചാനലിൽ. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കണ്ടില്ല, വളരെ ചെറിയ കുഞ്ഞ് ഷാഡാണ്. അപ്പോൾ ആ കുഞ്ഞ് ഷാഡാകുമ്പോൾ അതിനനുസരിച്ചുള്ള വളരെ ചെറിയ ഉക്ക് തന്നെ നമുക്ക് വേണം. ആ ഉക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഉക്കും കൂടിയും വേണം. നമ്മൾ ചെറിയ ഉക്ക് എന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ പവറിലൊരു കാരവശാലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മളിവിടെ ഇവിടെ ഉപയോഗിച്ചുള്ള ജാബേഴ്സിൻ്റെ മാച്ച് ഹെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഉക്കിൻ്റെ 4 സൈസാണ്. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഉക്കാണിത്. നമുക്ക് ശരിക്കും വലിയ മീനുകളൊക്കെ 1, 2, 3 ഗ്രാമത്തിൻ്റെ മീനുകളൊക്കെ പിടിച്ചാലും വളരെ പവറായിട്ട് നിൽക്കുന്നൊരു ഉക്കാണ്. കാരണം ഈ ഒരു ഷാഡും വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഷാഡാണ്. നമുക്ക് ചെമ്പല്ലിയൊക്കെ അടിക്കാൻ വളരെ ചാൻസ് ഉള്ളൊരു ഷാഡാണ്. അപ്പോൾ നമുക്ക് എന്ത് മീൻ കിട്ടുമെന്നുള്ളതിന് വറ്റയും ചെമ്പല്ലിക്കൊക്കെ വളരെ ഐഡിയൽ ആയിട്ടുള്ളൊരു ഷാഡാണ് ഈ ഒരു ബെർക്ലെയുടെ പവർ ബൈറ്റ് ട്രിപ്പിൾ ഷാഡ്. പിന്നീട് അടുത്തൊരു പിന്നെ ഞാൻ പറയാം, നമ്മുടെ സീമാൻ ഡാസിൽ മീൻ. അപ്പോൾ സീമാൻ ഡാസിൽ മീൻ നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് സീമാൻ്റെ ജിഗഡുകൾ അവൈലബിൾ ആണ്. ബട്ട് അഗൈൻ ആ ജിഗഡിന് മറ്റു നമ്മുടെ മസ്റ്റാർഡിൻ്റെ ഒക്കെ ജിഗഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് റേറ്റ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു ജിഗഡ് ഉപയോഗിക്കാതെ ഓണറിൻ്റെ ജിഗഡ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സീമാൻ്റെ സ്ട്രീക്സ് കർലി എന്ന് പറയുന്ന കർലി ടൈലാണ് അതിന് ഉപയോഗിച്ചിട്ടുള്ളത്. 4x0 ഉക്കാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സീമാൻ്റെ ഡാസിൽ മീനോയുടെ 5 ഇഞ്ച്, 5 ഇഞ്ചിന് ലെങ്ത്ത് കൂടിയിട്ടുള്ള ഒരു ലെങ്ത്ത് കൂടുതലുള്ള ഷാഡായതുകൊണ്ട് തന്നെ നമ്മൾ 7x0 ജിഗഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിന് എക്സ്ട്രാ വെയ്റ്റായിട്ട് നമ്മൾ 14 ഗ്രാംസിൻ്റെ വെയ്റ്റാണ് നമ്മൾ എക്സ്ട്രാ റിഗ് ചെയ്ത് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മളിതിൻ്റെ ഒരു 3 ഇഞ്ചിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനൽ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. വലിയ ഉപ്പുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മീന് സാധാരണ ടൈലിലൊക്കെ പിടിച്ച് കടിച്ചു പോകുന്ന ഉപ്പ് നഷ്ടപ്പെടുന്ന നമുക്ക് മീൻ ഉക്കാവാത്തൊരവസ്ഥകളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. നമ്മൾ ഡാസിൽ മീനയുടെ 4 ഇഞ്ച് സൈസിൽ നമ്മൾ ഉപയോഗിക്കാൻ തന്നെ നമ്മൾ JB അല്ലെങ്കിൽ മസ്റ്റാർഡിൻ്റെ 5x0 സൈസ് 14 ഗ്രാംസിൻ്റെ ജിഗഡായിരിക്കും ഏറ്റവും ഐഡിയൽ. അവിടെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ നേരത്തെ ഉപയോഗിച്ചതുപോലെ ഓണറിൻ്റെ ജിഗഡിലൊക്കെ ഉപയോഗിക്കാം. ബട്ട് സ്റ്റിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള ജിഗഡുകൾ, നമുക്ക് വില കുറഞ്ഞിട്ടുള്ള ജിഗഡുകൾ ഉണ്ടെങ്കിൽ ഏറ്റവും നമ്മൾ പ്രിഫർ ആയിട്ട് അത് ഉപയോഗിക്കാവുന്നതായിരിക്കും ഏറ്റവും നല്ലത് എപ്പോഴും മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമ്മൾ അവസാനമായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ചേസ് ബൈറ്റിൻ്റെ അൾട്ടിമേറ്റ് സ്കിഡ്. അപ്പോൾ ഞാൻ പറഞ്ഞ അൾട്ടിമേറ്റ് സ്കിഡിനൊക്കെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ജിഗഡുകൾ 21 ഗ്രാമിൻ്റെയും അതുപോലെ 48 ഗ്രാമിൻ്റെ ഒക്കെ ജിഗഡുകൾ അവൈലബിൾ ആണ്. പക്ഷേ ഈ നമ്മുടെ ഈ അൾട്ടിമേറ്റ് സ്കിഡിൻ്റെ ഒരു സിംഗിൾ പീസിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളും ഒരുപാട് റേറ്റ് കൂടുതലാണ് അവരുടെ ആ ഒരു സ്പെഷ്യലായിട്ട് വരുന്ന ജിഗിന്. അപ്പോൾ നിങ്ങൾ മുകളിലെ ഒരു വീഡിയോയിൽ എക്സ്ക്ലൂസീവായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് മസ്റ്റാർഡിൻ്റെ എലൈറ്റ് ബുള്ളറ്റ് എന്ന് പറഞ്ഞൊരു ജിഗഡാണ്. 2x സ്ട്രോങ്, അതിൻ്റെ എക്സ്ട്രാ പവറായിട്ട് വരുന്ന ഒരു ജിഗഡ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ജിഗഡ് ഞാൻ ഉപയോഗിക്കുന്നത്, കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു ചേസ് ബൈറ്റ് അൾട്ടിമേറ്റ് സ്കിഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രീമിയം ഷാഡാണ്. അത്യാവശ്യം റേറ്റുള്ള, നമ്മൾ മറ്റുള്ള ഇതുവരെ പരിചയപ്പെട്ട ഇതുവരെ നമ്മൾ സംസാരിച്ചതുപോലെയുള്ള ഷാഡുകൾ പോലെയല്ല, കുറച്ചും കൂടി റേറ്റ് കൂടുതലുള്ള, അതുപോലെ വലിയ മീൻ അടിക്കാൻ ചാൻസ് ഉള്ള ഒരു ഷാഡും കൂടിയാണ്. അപ്പോൾ നമുക്കതിന് ആ ഒരു തയ്യാറെടുപ്പ് നമ്മുടെ ജിഗഡിലും നമുക്ക് വേണം. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പവർഫുള്ളായിട്ടുള്ള ജിഗഡ്, നമുക്ക് 250-300 രൂപയോളം വില വരുന്ന ജിഗഡാണ്. നമുക്ക് അത്രയും എനിക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണെന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അങ്ങനെ കൊണ്ടുവരാത്ത ഒരു ജിഗഡ് കൂടിയാണിത്. അപ്പോൾ നമ്മുടെ ഈ ലൂർ ഫിഷിംഗ് തുടക്കക്കാർ അറിയേണ്ടതെല്ലാം എന്നുള്ളതിൻ്റെ 7th പാർട്ട് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വാസത്തോടു കൂടി നമ്മളിന്ന് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. സോ വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് ടാക്കിൾ ടിപ്സ്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. ഹാപ്പി ഫിഷിംഗ് ടു ഓൾ.